രാവിലെ തന്നെ കുറച്ച് കുടിക്കാനും അതുപോലെ തന്നെ കുറച്ച് ചായക്കും വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ വെറും വയറ്റിൽ നമ്മളിതുപോലെ ചൂട് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെറിയ ജീരകമോ അല്ലെങ്കിൽ പട്ടൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ആദ്യമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ആളെ എണീറ്റിട്ടുണ്ട്. അധികം നേരത്തെ എണീക്കാറുണ്ട്. അപ്പം ഇന്ന് കുറച്ചും കൂടെ നേരത്തെയായിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി അവന് പല്ല് തേക്കൊക്കെ വേണം കേട്ടോ. ആള് ഒറ്റയ്ക്ക് തന്നെ തേക്കാനൊക്കെ നോക്കൂ കേട്ടോ. അങ്ങനെ ആദ്യയുടെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ ഒന്ന് രാവിലെ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. ഞാൻ തരാമെന്നൊന്നും പറഞ്ഞിട്ട് അവന് കേൾക്കണില്ല കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളാന്നൊക്കെ പറയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും അതുപോലെ തന്നെ പായൊക്കെയാണ്. ആ ടൈമിലുള്ള ക്ലിപ്പൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ ആദ്യം ഇവിടെ അനിയത്തിക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ പോണതൊക്കെ നോക്കിയിട്ട് ആൾ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ചായയുടെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആദ്യയുടെ കൂടെ അങ്ങ് പുറത്ത് കൂടെ ഒക്കെ നിന്ന്. അപ്പോൾ നീ എല്ലായിട്ട് ആൾക്ക് ആരും ഇല്ല കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒറ്റയ്ക്ക് അങ്ങ് ഓരോ വികൃതിയൊക്കെ കാട്ടിയിട്ട് അങ്ങനെ നടക്കും. അങ്ങനെ ഞാൻ പിന്നെ അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഈ ടൈമിൽ തന്നെയാണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടാണെങ്കിലും അതൊക്കെ ഈ ടൈമിൽ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പം അവർ എല്ലായിടത്തേക്കും അത് തട്ടിക്കൊട്ടി എല്ലായിടത്തേക്കും അത് അടിച്ചു വാരിയിടുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ബിരിയാണി ആക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മത ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മളെ ചോറൊക്കെ ഒന്ന് ദമ്മിടുകയാണ്. അപ്പോൾ ഉമ്മ നെയ്ച്ചോറ് പോലെ ആക്കിയെടുത്തിട്ടാണ് കേട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ദമ്മിടുകയാണ്.
പിന്നെ കുറച്ച് ക്ലീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അടുക്കളയൊക്കെ എത്ര ആദ്യം ക്ലീനാക്കിയാലും പിന്നെ ലാസ്റ്റ് എല്ലാ പണിയും കഴിയുമ്പോൾ നമുക്ക് ക്ലീനാക്കാൻ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കേട്ടോ ഒക്കെ കൂടെ ഒന്ന് ക്ലീനാക്കിയത്. അങ്ങനെ അടുക്കളയിലത്തൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ആദ്യയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ പുറത്തൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ആദ്യം കൊടുത്തിട്ട് ഉറക്കമൊക്കെ വേണമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഒപ്പ കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സാലഡും അതുപോലെ തന്നെ പുളിയഞ്ചിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങയും അതുപോലെ ഇഞ്ചിയും മല്ലിയിലയും വിനാഗിരിയും ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് അടിച്ചെടുത്തതാണ്. ഇത് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാം ഒന്ന് ടേബിളിലൊക്കെ ഒന്ന് എല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ആദ്യം ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയെല്ലാമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.